പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രധാന വർഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് വന്ന വർഷം 2010. ഓർക്കുക, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010. ചോദിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വായുമലിനീകരണ നിയന്ത്രണ നിയമം വന്നത് 1981. ഓർക്കുക, വായുമലിനീകരണ നിയന്ത്രണ നിയമം വന്ന വർഷം 1981. അവിടെ നോക്കുക, ബോർഡ് എന്ന് പറഞ്ഞ 1974 കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം അതെന്താണ്, വായുമലിനീകരണ നിയന്ത്രണ ബോർഡ് വന്ന വർഷമാണ് 1974. അപ്പം അതും കൂടെ അവിടെ ഓർത്ത് വെക്കണം. അപ്പോൾ വായുമലിനീകരണ നിയന്ത്രണ നിയമം വന്നത് 1981, ബോർഡ് വന്നത് 1974. അതുപോലെ ജലമലിനീകരണ നിയന്ത്രണ നിയമം 1974 വന്നത്. ഓർക്കുക, ജലമലിനീകരണ നിയന്ത്രണ നിയമം 1974 വന്നത്, ബോർഡ് വന്നതോ 1970. അതായത് ജലമലിനീകരണ നിയന്ത്രണ നിയമം അല്ല, നിയന്ത്രണ ബോർഡ് വന്നതാണ് 1970. ഇനി പരിസ്ഥിതി സംരക്ഷണ നിയമം വന്ന വർഷം 1986. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കണം, പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. ഇനി വന്യജീവി സംരക്ഷണ നിയമം 1972. അപ്പം അതും ചോദിച്ചതാണ്, വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യയിൽ വന്നത് 1972. ഇനി വനസംരക്ഷണ നിയമം വന്ന വർഷം 1980. അപ്പോൾ ഓർക്കുക, ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം വന്നത് 1980. ഇനി തിരുവിതാംകൂർ വന നിയമം വർഷം ഏതാണ്, 1887. അതായത് തിരുവിതാംകൂർ ആയ സമയത്തുള്ളതല്ലേ. അപ്പോൾ തിരുവിതാംകൂർ വന നിയമം 1887. ഇനി കേരള വന നിയമം വന്ന വർഷം, അതും ഓർത്ത് വെക്കണം, 1961. അപ്പോൾ എന്തോ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന വർഷങ്ങൾ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010, വായുമലിനീകരണ നിയന്ത്രണ നിയമം 1981, വായുമലിനീകരണ നിയന്ത്രണ ബോർഡ് 74, ജലമലിനീകരണ നിയന്ത്രണ നിയമം 1974, ബോർഡ് 1970, പരിസ്ഥിതി സംരക്ഷണ നിയമം 1986, വന്യജീവി സംരക്ഷണ നിയമം 1972, വനസംരക്ഷണ നിയമം 1980, തിരുവിതാംകൂർ വന നിയമം 1887, കേരള വന നിയമം 1961. അപ്പം ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ നിങ്ങളെന്തായാലും ഓർത്ത് വെക്കണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ചിപ്കോ പ്രസ്ഥാനം എവിടെയാണ് ആരംഭിച്ചത്, ഉത്തരാഖണ്ഡിൽ 1973. വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥലവും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ആരംഭിച്ച ആളും ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്, സുന്ദർലാൽ ബഹുഗുണ. പോർത്ത് വെക്കുക, ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ഉത്തരാഖണ്ഡിലാണ്, വർഷം 1973, സുന്ദർലാൽ ബഹുഗുണ. ഇനി അപ്പീക്കോ മൂവ്മെൻറ്റ് എവിടെയാണ് തുടങ്ങിയത്, കർണാടകയിലാണ് തുടങ്ങിയത് 1983. അപ്പോൾ അതും ഓർത്ത് വെക്കുക. ഇതൊക്കെ മരസംരക്ഷണം അല്ലെങ്കിൽ വൃക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ്, അതും കൂടെ ഓർത്ത് വെക്കുക. വൃക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ചിപ്കോ പ്രസ്ഥാനവും അതുപോലെ അപ്പീക്കോ പ്രസ്ഥാനവും. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡിൽ തുടങ്ങി 1973, സുന്ദർലാൽ ബഹുഗുണയാണ്. അപ്പിക്കോ പ്രസ്ഥാനം കർണാടകയിലാണ്, 1983, പാണ്ഡുരംഗ ഹെഗ്ഡെയാണ് തുടങ്ങിയത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക, അപ്പിക്കോ പ്രസ്ഥാനം സ്ഥാപിച്ചത് പാണ്ഡുരംഗ ഹെഗ്ഡെ 1983. ഇനി നർമ്മദ ബച്ചാവോ ആന്തോളൻ 1985. ആരാണ് തുടങ്ങിയത്, മേധ പട്കർ. സർദാർ സരോവർ അണക്കെട്ട് നിർമ്മാണത്തിനെതിരെയാണ് മേധാ പട്കർ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന ആരംഭിച്ചത് അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ ഓർക്കുക, നർമ്മദ ബച്ചാവോ ആന്തോളൻ ഉണ്ടായത് വർഷം എപ്പോഴാണ്, 1985. മേധാ പട്കറാണ് നേതൃത്വം നൽകിയത്. ഇനി അടുത്തതാണ് നവധാന്യ മൂവ്മെൻറ്റ് എവിടെയാണ് തുടങ്ങിയത്, കർണാടകയിലാണ് തുടങ്ങിയത് 1987. ആരാണ് നയിച്ചത് അല്ലെങ്കിൽ പ്രസ്ഥാനം തുടങ്ങിയത്, വന്ദന ശിവയാണ് നവധാന്യ മൂവ്മെൻറ്റ് തുടങ്ങിയത്. അപ്പോൾ ഓർക്കുക, നവധാന്യ മൂവ്മെൻറ്റ് കർണാടകയിൽ ആരംഭിച്ചു 1987, നേതൃത്വം നൽകിയത് വന്ദന ശിവ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ചവയാണ്. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനം തുടങ്ങിയത് ഉത്തരാഖണ്ഡിലാണ്, 1973, സുന്ദർലാൽ ബഹുഗുണ. അപ്പിക്കോ പ്രസ്ഥാനം തുടങ്ങിയത് കർണാടകയിലാണ്, 1983, പാണ്ഡുരംഗ ഹെഗ്ഡെ. നർമ്മദ ബച്ചാവോ ആന്തോളൻ 1985 തുടങ്ങിയത് മേധാ പട്കർ നയിച്ചു. ഈ നവധാന്യ മൂവ്മെൻറ്റ് കർണാടകയിലാണ്, 1987, വന്ദന ശിവയാണ് നയിച്ചത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഇവിടെ ഓർത്ത് വെക്കുക. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് വനമഹോത്സവം.
വനമഹോത്സവം ഇന്ത്യയിൽ ആരംഭിച്ചത് ആര്? ആരാണ്? കെ എം മുൻഷിയാണ് വനമഹോത്സവം ഇന്ത്യയിൽ ആരംഭിച്ചത്. വർഷം 1950. വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്, തുടങ്ങിയ ആളും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. വനമഹോത്സവം ഇന്ത്യയിൽ തുടങ്ങിയ വർഷം 1950, കെ എം മുൻഷി. ഇന്ത്യയിൽ വന്യജീവി വാരമായി ആരംഭിക്കും ആചരിക്കുന്നത് എപ്പോഴാണ്? ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 7 വരെ. അപ്പോൾ ഓർക്കുക, ഇന്ത്യയിൽ വന്യജീവി വാരമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 7 വരെയാണ്. ഇനി നമുക്ക് കേരളത്തിലുള്ള 2-3 കാര്യങ്ങൾ കൂടി നോക്കാം. പ്ലാച്ചിമട സമരനായിക ആരാണ്? മയിലമ്മ. അതായത് കൊക്കക്കോള ഫാക്ടറിക്കെതിരെ സമരം നടത്തിയത് പ്ലാച്ചിമടയിൽ നയിച്ചതാണ് മയിലമ്മ. ഇനി എൻഡോ സൾഫാൻ സമര നായിക, എൻഡോ സൾഫാനെതിരെയുള്ള സമരത്തിൻ്റെ നായികയാണ് ലീലാ കുമാരി അമ്മ. ഇനി കണ്ടൽ ചെടികളെ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ നിലകൊണ്ടിരുന്ന ആളാണ് കല്ലേൻ പൊക്കുടൻ. അപ്പോൾ അതും ഓർത്ത് വെക്കണം. കണ്ടൽ ചെടി സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളായിരുന്നു ആര്? കല്ലേൻ പൊക്കുടൻ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഓർത്ത് വെക്കണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. അപ്പോൾ ഇന്ത്യയിൽ വനമഹോത്സവം തുടങ്ങിയത് കെ എം മുൻഷിയാണ് 1950. ഇന്ത്യയിൽ വന്യജീവി വാരം ആചരിക്കുന്നത് ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 7 വരെ. ഇനി പ്ലാച്ചിമട സമരനായികയാണ് മയിലമ്മ. എൻഡോ സൾഫാൻ സമരനായികയാണ് ലീലാ കുമാരി അമ്മ. കണ്ടൽ ചെടികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളായിരുന്നു കല്ലേൻ പൊക്കുടൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ചില പരിസ്ഥിതി സംഘടനകളെ കുറിച്ചാണ്. ആദ്യമായിട്ട് IUCN. IUCN ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അപ്പോൾ ആ ഫുൾ ഫോം ഒന്ന് നോക്കി വെക്കുക. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നതാണ് IUCN ഫുൾ ഫോം. റെഡ് ഡാറ്റാ ബുക്ക് പുറത്തിറക്കുന്ന സംഘടന ഏതാണ്? IUCN. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജന്തുക്കളെയും ഒക്കെ വർഷം തോറും പട്ടികയാക്കുന്നുണ്ട്. ഈ പട്ടികയാണ് റെഡ് ഡാറ്റാ ബുക്ക് എന്ന്, ഈ പട്ടിക രേഖപ്പെടുത്തുന്ന ബുക്കാണ് റെഡ് ഡാറ്റാ ബുക്ക്. അതായത് നമ്മളുടെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഒക്കെ ലിസ്റ്റ് അടങ്ങുന്ന ബുക്കാണ് റെഡ് ഡാറ്റാ ബുക്ക്. അപ്പോൾ ഈ റെഡ് ഡാറ്റാ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? IUCN ആണ്. അപ്പോൾ അതവിടെ ഓർത്ത് വെക്കുക. IUCN ഫുൾ ഫോം പഠിച്ചു വെക്കുക. ഇനി അടുത്തതാണ് UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ് പ്രോഗ്രാം. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബി, കെനിയ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. UNEP ആസ്ഥാനം ചോദിക്കും, നെയ്റോബി, കെനിയ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ് പ്രോഗ്രാം, നെയ്റോബി, കെനിയ. ഇനി WWF, വേൾഡ് വൈൽഡ് ഫണ്ട് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതിന് ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്? 1961 WWF സ്റ്റാർട്ട് ചെയ്തത്. ലിവിങ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന എന്ന് ചോദിക്കും. ഏതാണ്? WWF. ഈ WWF ചിഹ്നമാണ് ഭീമൻ പാണ്ഡ. അപ്പോൾ ഇത് ചോദിച്ചതാണ്, ഭീമൻ പാണ്ഡയെ ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക, WWF ഫുൾ ഫോം വേൾഡ് വൈൽഡ് ഫണ്ട്, 1961 സ്റ്റാർട്ട് ചെയ്തത്. ലിവിങ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന WWF ആണ്. ഭീമൻ പാണ്ഡയാണ് ഇതിൻ്റെ ചിഹ്നം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്? IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, റെഡ് ഡാറ്റാ ബുക്ക് തയ്യാറാക്കുന്നത് IUCN ആണ്, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ലിസ്റ്റാണ് ഈ ബുക്കിലുള്ളത്. ഇനി UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ് പ്രോഗ്രാം, ആസ്ഥാനം നെയ്റോബി, കെനിയ, ആഫ്രിക്കയിലാണ് കേട്ടോ. ഇനി WWF വേൾഡ് വൈൽഡ് ഫണ്ട് വർഷം 1961, ലിവിങ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് WWF ആണ്, ഭീമൻ പാണ്ഡയാണ് WWF ചിഹ്നം. ഇനി വംശനാശ ഭീഷണി നേരിടാത്ത ജീവികളുടെ ലിസ്റ്റ് അടങ്ങുന്ന ബുക്കാണ് യെല്ലോ ഡാറ്റാ ബുക്ക്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട പരിസ്ഥിതി സംഘടനകൾ.